ജീവചരിത്രമാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്ന സാഹിത്യകാരി കവയിത്രി അഷിതയാണ്. മലയാളത്തിലെ പ്രശസ്തയായ ഒരു കവയിത്രി കൂടിയാണ് അഷിത. നമുക്ക് നമ്മുടെ യു പി ക്ലാസ്സുകളിൽ അഞ്ചാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ മയിൽപീലി സ്പർശം എന്ന കഥ അഷിതയുടേതാണ്. അത് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു പോകുന്ന ഒരു കഥ കൂടിയാണ്. അഷിത 1956 ജനിച്ചു, മരണം 2019. നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. മലയാളത്തിലെ ചെറുകഥാകൃത്തും കവയിത്രിയുമായിരുന്നു അഷിത. 1956 April 5 തൃശൂർ ജില്ലയിലെ പഴയന്നൂരിൽ KB നായരുടെയും തങ്കമണിയമ്മയുടെയും മകളായി അഷിത ജനിച്ചു. ഡൽഹിയിലും ബോംബെയിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ആധുനിക തലമുറയിലെ സ്ത്രീപക്ഷ എഴുത്തുകാരിലെ പ്രമുഖയായ അവരുടെ അഷിതയുടെ കഥകൾ എന്ന പുസ്തകത്തിന് 2015 സംസ്ഥാന സാഹിത്യ അക്കാദമി ചെറുകഥാ പുരസ്കാരം ലഭിച്ചു. ഇടശ്ശേരി അവാർഡ്, പത്മരാജൻ അവാർഡ്, ലളിതാംബിക അന്തർജനം പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ ചെറുകഥാ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. മറ്റു ഭാഷയിലെ സാഹിത്യകൃതികൾ മൊഴിമാറ്റത്തിലൂടെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അഷിത ശ്രദ്ധിച്ചിരുന്നു. പദവിന്യാസങ്ങൾ എന്ന പേരിൽ റഷ്യൻ കവിതകളുടെ ഒരു വിവർത്തനവും അവരുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അനവധി ബാല സാഹിത്യകൃതികളും അഷിതയുടെ പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2019 March 27 അർബുദരോഗത്താൽ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. വായനാലോകത്തെ പിടിച്ചുലച്ച ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന അത് ഞാനായിരുന്നു എന്ന ദീർഘ സംഭാഷണം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച് ഏതാനും മാസങ്ങൾക്കകം തന്നെയാണ് അഷിത നമ്മളെ വിട്ടു പിരിഞ്ഞത്. അവരുടെ രചനകൾ: വിസ്മയ ചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, അഷിതയുടെ കഥകൾ, മഴമേഘങ്ങൾ, കല്ലുവച്ച നുണകൾ, തഥാഗത, ഒരു സ്ത്രീയും പറയാത്തത്, മയിൽപീലി സ്പർശം. ഈ രചനകളുടെയെല്ലാം പുസ്തക രൂപത്തിലുള്ള ചിത്രം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ചിത്രങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി കണ്ടുപോവുക. ദെൻ അലക്സാണ്ടർ പുഷ്കിൻ്റെ കവിതകളുടെ മലയാള തർജ്ജമ. ഇത് അവരുടെ തർജ്ജമയിലെ ഒരു പ്രധാന കൃതിയാണ്. മീര പാടുന്നു, കവിതകൾ, വിഷ്ണു സഹസ്രനാമം ലളിത വ്യാഖ്യാനമാണ്. ആത്മീയ വ്യാഖ്യാനം കൂടിയാണ് വിഷ്ണു സഹസ്രനാമം. ശിവേന സഹനർത്തനം, വചനം, കവിതകൾ. രാമായണം കുട്ടികൾക്ക്, ഇതും ആത്മീയമായ ഒരു കൃതിയാണ്. ദെൻ കുട്ടികളുടെ ഐതിഹ്യമാല, അഷിതയുടെ കഥകൾ, വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്, ഇതൊക്കെ സാമൂഹിക വിമർശനവുമായി ബന്ധപ്പെട്ട അഷിതയുടെ കൃതികളാണ്. അവർക്ക് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ: 2015 കേരള സാഹിത്യ അക്കാദമിയുടെ ചെറുകഥാ പുരസ്കാരം, ഇത് ലഭിച്ചത് അഷിതയുടെ കഥകൾ എന്ന കൃതിക്കാണ്. ഇടശ്ശേരി പുരസ്കാരം 1986 അവർക്ക് ലഭിച്ചു. വിസ്മയ ചിഹ്നങ്ങൾ എന്ന കൃതിക്കാണ് ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത്. അങ്കണം അവാർഡ്, തൂപ്പിൽ രവി ഫൗണ്ടേഷൻ അവാർഡ്, ലളിതാംബിക അന്തർജനം സ്മാരക സാഹിത്യ അവാർഡ്, ഇത് 1994 അവർക്ക് ലഭിച്ചത്. ദെൻ 2000 പത്മരാജൻ പുരസ്കാരം. അഷിത എന്ന കവയിത്രിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകളാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ വിശകലനം ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഈയൊരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.